അത്ഭുതമാണ് ഇരട്ടകൾ. ഇരട്ടകളെ കാണുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം കൗതുകം തോന്നാറുണ്ട്. ഒരേ വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരേ മുഖമുള്ള രണ്ടു പേർ, നമുക്ക് ചുറ്റും ഒരുപാട് ഇരട്ടക്കുട്ടികളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വിചിത്രമായ കുറച്ച് ഇരട്ടകളെയാണ്. കാണാൻ ഒരേപോലെയുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഐഡന്റിക്കൽ ട്വിൻസാണ് അന്നയും ലൂസിയും. ഇവർ തങ്ങളുടെ ജീവിതത്തിലെ വേറിട്ട തീരുമാനങ്ങൾ കൊണ്ട് വളരെ ശ്രദ്ധേയരാണ്. ഒരിക്കലും പിരിയാൻ ആഗ്രഹിക്കാത്ത ഈ ഇരട്ട സഹോദരിമാർക്ക് ഒരൊറ്റ യുവാവ് മാത്രമാണ് ജീവിത പങ്കാളി. കാഴ്ചയിൽ മാത്രമല്ല ജീവിതത്തിലും സമാനതകൾ പിന്തുടരുന്ന ഈ സഹോദരിമാർക്ക് ഇപ്പോൾ ഒരാഗ്രഹം, ഒരേ സമയം പങ്കാളിയിൽ നിന്ന് ഗർഭം ധരിക്കണമെന്ന്. ബെൻ ബയേൺ എന്ന മെക്കാനിക്കാണ് അന്നയുടെയും ലൂസിയുടെയും പങ്കാളി. രണ്ട് ഭാര്യമാരെയും സ്നേഹിക്കുന്ന ബെന്നിന് പക്ഷേ ഇരുവരുടെയും ഈ ആവശ്യം ഒരേ സമയം സാധിച്ചു കൊടുക്കാമെന്നതിൽ ആത്മവിശ്വാസം കുറവാണ്. എന്നാൽ ഈ തീരുമാനത്തിൽ നിന്നും പിന്നോട്ടു പോകാൻ 30-കാരികളായ ഈ സഹോദരിമാർ തയ്യാറല്ല. ഒരേ സമയം ഗർഭം ധരിക്കാനുള്ള വഴിയും ഇവർ കണ്ടെത്തിക്കഴിഞ്ഞു. ഓസ്ട്രേലിയയിലെ പെർത്ത് സ്വദേശികളാണ് അന്നയും ലൂസിയും. ഒരേ സമയം ഫേസ്ബുക്കിലൂടെയാണ് ബെൻ എന്ന മെക്കാനിക്കിനെ ഇവർ പ്രണയിക്കുന്നത്. കാഴ്ചയിൽ മാത്രമല്ല ജീവിതത്തിലും സ്വഭാവത്തിലും സമാനതകളുള്ള ഇവർ കാമുകനെ പങ്കെടുക്കുവാൻ തീരുമാനിച്ചു. ചെറുപ്പകാലത്ത് ഇരുവരും തമ്മിൽ കാഴ്ചയിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അന്നയും ലൂസിയും കോസ്മെറ്റിക് സർജറിയിലൂടെ തിരിച്ചറിയാനാകാത്ത വിധം ഒരേ രൂപത്തിൽ ആയിരിക്കുകയാണ്. ഇരട്ടകളായ ആദമും നീൽ പിയേഴ്സനും കുഞ്ഞുങ്ങൾ ആയിരിക്കുമ്പോൾ അവരുടെ അമ്മ പലപ്പോഴും ഭക്ഷണം നൽകുവാൻ കഷ്ടപ്പെട്ടിരുന്നു. കാരണം രണ്ടുപേരും കാഴ്ചയിൽ ഒരേ പോലെയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇവരെ കണ്ടാൽ ഇരട്ടകളാണെന്ന് വിശ്വസിക്കുകയില്ല. ചെറുപ്പത്തിൽ തന്നെ മുഴകൾ വളരാൻ തുടങ്ങിയതിനെ തുടർന്ന് ആദമിന്റെ മുഖം വികൃതമാകുവാൻ തുടങ്ങി. അവ നീക്കം ചെയ്യാൻ ഏകദേശം 33 ഓപ്പറേഷനുകൾ നടത്തിയപ്പോൾ കണ്ണുകൾക്ക് കാഴ്ച നഷ്ടമായി. ന്യൂറോ ഫൈബ്രോമാറ്റോസിസ് എന്ന ജനിതക രോഗമാണ് ഇതിന് കാരണമെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഓർമ്മക്കുറവും അവസ്മാരവുമാണ് വേറൊരു പ്രശ്നം. എന്തായാലും തന്റെ സഹോദരൻ തുണയായി നീൽ ഇപ്പോഴും കൂടെയുണ്ട്. 2010 ജൂലൈ 7 കാലിഫോർണിയക്കാരിയായ ജ്വാക്കിൻ രണ്ട് ഇരട്ട കുട്ടികൾക്ക് ജന്മം നൽകുന്നത്. ആ കുട്ടികളുടെ മുഖങ്ങൾ ആദ്യമായി കണ്ടപ്പോൾ തന്നെ ആ അമ്മയ്ക്ക് എന്തൊക്കെയോ പ്രത്യേകതകൾ തോന്നി. അസാമാന്യ സാമ്യതയുള്ള സ്വരൂപ ഇരട്ടകളായിരുന്നു അവർ. ആ കുരുന്നു കണ്ണുകളിൽ വല്ലാത്ത ഒരു കാന്തിക ശക്തി ഉണ്ടായിരുന്നു. ലെയർ റോസ് എന്നും ഇവാമരി എന്നും പേരിട്ട ഈ കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങൾ ജ്വാക്കിൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. ടപ്പ എന്നാണ് ഈ സുന്ദരികളുടെ ചിത്രങ്ങൾ ജ്വാക്കിനെ പൊരിഞ്ഞെട്ടിച്ചുകൊണ്ട് വൈറലായത്. നിരവധി മോഡലിംഗ് ഏജൻസികൾ തങ്ങളുടെ പരസ്യങ്ങൾക്കായി കുട്ടികളെ ചോദിച്ചുകൊണ്ട് സമീപിക്കുവാൻ തുടങ്ങി. അങ്ങനെ 6 ആ കുരുന്നുകൾ തങ്ങളുടെ ആദ്യ മോഡലിംഗ് ആരംഭിച്ചു. മോഡലിംഗും അവരെ വളർത്തലും എല്ലാം കൂടി ശരിയാകില്ല എന്ന് മനസ്സിലാക്കിയ അമ്മ വന്നുകൊണ്ടിരുന്ന മോഡലിംഗ് അവസരങ്ങളെല്ലാം തന്നെ പതിയെ ഒഴിവാക്കുവാൻ ആരംഭിച്ചു. എന്നാൽ ആ സുന്ദരികൾക്ക് 7 അവരുടെ ഒരു ചിത്രം ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. ഒറ്റ ദിവസം കൊണ്ടാണ് ആ സുന്ദരിമാർ ലോകപ്രശസ്തരായത്. ആ ചിത്രത്തിന് അത്രത്തോളം സ്വീകാര്യതയാണ് ലഭിച്ചത്. വീണ്ടും ധാരാളം മോഡലിംഗ് ഏജൻസികളും അവരെ സമീപിക്കുവാൻ ആരംഭിച്ചു. മോഡലിംഗ് കുട്ടികൾക്കും താല്പര്യമായിരുന്നു. ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും സൗന്ദര്യമുള്ള ഇരട്ടകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ കുട്ടികളാണ്. ലോകത്തെ തന്നെ അമ്പരപ്പിച്ചാണ് ഈ ഇരട്ടകളുടെ ജനനം. 18 വ്യത്യാസത്തിൽ കാലിഫോർണിയയിലാണ് ഈ ഇരട്ടകൾ ജനിക്കുന്നത്. 2 ഇരുവരുടെയും ജനനം. പുതുവർഷം പിറക്കാൻ ഏതാനും മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ഈ ഇരട്ടകൾ പിറന്നു. അതിനാൽ ജനന തീയതി, മാസം, ദിവസം എല്ലാം തന്നെ വ്യത്യാസമാണ്. ഈ ഇരട്ടകളിലെ ആൺകുട്ടി 2017 ഡിസംബർ 31 രാത്രി 11:58 ജനിക്കുന്നത്. ഇരട്ടകളിലെ പെൺകുട്ടിയാകട്ടെ 2018 ജനുവരി 1 12:16 ജനിക്കുന്നത്. കാലിഫോർണിയയിലെ കെൻകൗണ്ടിയിലെ ഡെലിനോ റീജിയണൽ മെഡിക്കൽ സെന്ററിലാണ് ചരിത്രത്തിൽ തന്നെ ആദ്യമെന്ന് പറയാവുന്ന ഈ ജനനം നടക്കുന്നത്. മരിയ ഫ്ലോറൻസ് ആണ് ഈ ഇരട്ട കുട്ടികളുടെ അമ്മ. കാലിഫോർണിയയിലെ ഈ ആശുപത്രിയിൽ 2017 ജനിച്ച അവസാനത്തെ കുട്ടിയെന്ന നിലയ്ക്കും 2018 ആദ്യം ജനിച്ച കുട്ടിയെന്ന നിലയ്ക്കും ഈ ഇരട്ടകൾ ശ്രദ്ധേയരായിക്കൊണ്ടേയിരുന്നു. പുതുവർഷത്തിൽ ജനിക്കുന്ന കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകുന്ന പതിവ് ആശുപത്രിയിലുണ്ട്. ഫ്ലോറൻസിനും കുടുംബത്തിനും $3,000 തുല്യമായ കളിപ്പാട്ടങ്ങൾ അടങ്ങുന്ന സമ്മാനങ്ങളാണ് ആശുപത്രി അധികൃതർ സമ്മാനിച്ചത്. അത്ഭുതപ്പെടുത്തുന്ന അമേരിക്കയിലെ ഇരട്ടകളായ ജെയിംസ് സഹോദരങ്ങളുടെ കഥയാണിത്. 1940 ജനിച്ച ഈ ഇരട്ടകളെ വ്യത്യസ്തരായ 2 ദത്തെടുക്കുവാൻ തീരുമാനിച്ചു. പരസ്പരം അറിയുക പോലുമില്ലാത്ത ആ ദമ്പതികൾ പിന്നീടൊരിക്കലും കണ്ടിട്ടുമില്ല. അവർക്ക് ഒരു ഇരട്ട സഹോദരൻ ഉണ്ടായിരുന്നുവെന്ന് മാത്രം അവർ കുട്ടികളോട് പറഞ്ഞിരുന്നു. 37 ഒരാൾക്ക് തന്റെ സഹോദരനെ കണ്ടെത്തണമെന്ന് തോന്നി. 2 അന്വേഷണത്തിനൊടുവിൽ തന്റെ സഹോദരന്റെ ഫോൺ നമ്പർ കണ്ടെത്തി വിളിച്ച് തമ്മിൽ കാണാനുള്ള തീയതിയും ഫിക്സ് ചെയ്തു. അങ്ങനെ ഇരുവരും തമ്മിൽ കണ്ടുമുട്ടി പരസ്പരം ഓരോന്ന് പറഞ്ഞപ്പോൾ അവർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. കാരണം എന്താണെന്നല്ലേ, 2 ദത്തെടുത്ത മാതാപിതാക്കൾ അവർക്ക് 2 നൽകിയ പേര് ജെയിംസ് എന്ന് തന്നെയായിരുന്നു. കാർപ്പന്ററി ജോലിയിലും ഡ്രോയിങ്ങിലും ഇരുവരും അസാമാന്യമായ കഴിവുള്ളവരായിരുന്നു. 2 ബിയർ കുടിക്കുവാൻ ഇഷ്ടമുള്ള ആളുകളായിരുന്നു. 2 വീട്ടിൽ വളർത്തുപട്ടികൾ ഉണ്ടായിരുന്നു. വീട്ടിലെ വളർത്തുപട്ടിക്ക് 2 ഇട്ട പേര് ടോയി എന്നാണ്. 2 2 വിവാഹം കഴിച്ചിരുന്നു. 2 ആദ്യത്തെ ഭാര്യയുടെ പേര് ലിറ്റ എന്നായിരുന്നു.
രണ്ടുപേരുടെയും രണ്ടാമത്തെ ഭാര്യയുടെ പേര് ബ്രെറ്റി എന്നായിരുന്നു. ഇരുവരുടെയും കുട്ടികളുടെ പേര് ജെയിംസ് അലൻ എന്നായിരുന്നു. പിന്നെയും എണ്ണിയാലൊടുങ്ങാത്ത സമാനതകൾ ഇവർക്കുണ്ടായിരുന്നു. വിശേഷങ്ങൾ വാർത്തകളിൽ നിറഞ്ഞപ്പോൾ ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ ഇവരെക്കുറിച്ച് പഠിക്കുവാൻ ഒരു പരീക്ഷ വെച്ചു. രണ്ടുപേരുടെയും മാർക്ക് തുല്യമായിരുന്നു. ഒരാൾ തന്നെ രണ്ടു തവണ പരീക്ഷ എഴുതിയാൽ എങ്ങനെയുണ്ടാകും അതുപോലെയായിരുന്നുവെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ഡില്ലി ലിയോൺ മെക്രാരിയും ബെന്നി ലിയോൺ മെക്രാരിയും December 7, 1946 ജനിക്കുന്നത്. ഇവർ ദി മെഗർ കോയിൻസ് എന്നറിയപ്പെടുന്നു. ഇവർ അമേരിക്കയിലെ പ്രൊഫഷണൽ ഗുസ്തിക്കാരായിരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും ഭാരമേറിയ ഇരട്ടകൾ എന്ന റെക്കോർഡും ഇവരുടെ പേരിലാണ്. 320 kg ഭാരം ഇവർക്കുണ്ടായിരുന്നു. 1979 July 14 ബില്ലി മരിച്ചുപോയി. വണ്ടികൾ കൂട്ടിയിടിച്ചുണ്ടായ ഒരു അപകടത്തിലാണ് മരണമടഞ്ഞത്. ബെന്നി 21 കൂടി ജീവിച്ചിരുന്നു. 2001 March 26 54 ഹൃദയസ്തംഭനം മൂലം ബെന്നിയും മരിച്ചു. അടുത്തടുത്തായിട്ടാണ് ഇരുവരുടെയും ശവക്കല്ലറുകൾ. ഇവരുടെ ശവക്കല്ലറിയിൽ 2 ഹോണ്ട മോട്ടോർ സൈക്കിളുകളുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുകയും ലോകത്തിലെ ഏറ്റവും വലിയ ഇരട്ടകളെന്ന് ആലേഖനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ലൂസിയെയും മരിയെയും നിങ്ങൾ ഒരുപക്ഷെ കണ്ടാൽ അടുത്ത സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞേക്കാം. പക്ഷേ ഇവർ ഇരട്ടകളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല. കാരണം അവർ തമ്മിൽ ഒരു സാമ്യതയുമില്ല. മാത്രമല്ല കാഴ്ചയിൽ രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളാണെന്ന് തോന്നുകയുള്ളൂ. ലൂസിക്ക് നല്ല വെളുത്ത നിറമാണ്. ഒപ്പം മുടി നല്ല ഗോൾഡൻ കളറുമാണ്. മരിയയ്ക്ക് അല്പം നിറം കുറവാണ്. മുടിയാകട്ടെ കറുത്ത ചുരുണ്ടതും. രണ്ടുപേരുടെയും മാതാപിതാക്കൾ രണ്ടു വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. അത് തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും ആദ്യം കാണുന്ന ആളുകൾ ഇവർ ഇരട്ടകളാണെന്ന് സമ്മതിക്കണമെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് കാണേണ്ട അവസ്ഥയാണ്. അതുമാത്രമല്ല ആളുകൾ ഇരട്ടകളാണെന്ന് അംഗീകരിക്കാത്തതിൽ ഇവർക്ക് നല്ല സങ്കടവുമുണ്ട്. എന്തായാലും ഈ ഇരട്ടകളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഏത് സർക്കാർ ഓഫീസിൽ ചെന്നാലും ഒരു ഫയൽ നീങ്ങാൻ വൈകിയാൽ അതിന് പരാതിപ്പെട്ടാൽ എനിക്ക് 2 കൈയും കാലുമാണ് ഉള്ളൂ എന്ന് പറയുന്ന ആളുകളെ നമ്മൾ നിരവധി കണ്ടിട്ടുണ്ടാകും. എന്നാൽ അമൃതസറിൽ ഊർജ വകുപ്പിൽ ചെന്നാൽ നമ്മളെ കാത്തിരിക്കുന്നത് ഒരേ മനസ്സും ശരീരവുമായി പ്രവർത്തിക്കുന്ന സുഹാനയും മൊഹാനയുമാണ്. ഇന്ത്യയിലെ ഗവൺമെന്റ് ജോലി നേടുന്ന ആദ്യത്തെ സയാമീസ് ഇരട്ടകളാണിത്. പഞ്ചാബ് സ്റ്റേറ്റ് പവർ കോർപ്പറേഷൻ സപ്ലൈ കൺട്രോൾ സംവിധാനത്തിലാണ് 19 ഇവർ പ്രവർത്തിക്കുന്നത്. ITI നിന്ന് ഇലക്ട്രീഷ്യൻ ഡിപ്ലോമ നേടിയവരാണ് പിങ്കൽ വഹാര സ്വദേശികളായ ഈ ഇരട്ടകൾ. 2 വയറു മുതൽ താഴോട്ട് ഒരു ദേഹവുമായി ഇവർ കൈകൾ കൊണ്ട് അനായാസം എല്ലാ പ്രവൃത്തികളും ചെയ്യും. സാങ്കേതിക കാര്യത്തിൽ അതീവ മികവുള്ളവരാണിവർ. അതിനാൽ തന്നെ ഈ മേഖലയിലേക്ക് പരിഗണിക്കാൻ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല എന്നാണ് അധികൃതർ പറയുന്നത്. മറ്റ് ജീവനക്കാരെക്കാൾ ഇരട്ടി ഊർജത്തോടെയാണ് ഇവർ പ്രവർത്തിക്കുന്നതെന്നാണ് സഹപ്രവർത്തകർ പറയുന്നത്. 2003 June 14 ന്യൂഡൽഹിയിലെ ആശുപത്രിയിലാണ് ഇരുവരും ജനിക്കുന്നത്. ജനിച്ചപ്പോൾ മുതൽ ഇവർ വേദനകൾ സഹിക്കുവാൻ തുടങ്ങി. സയാമീസ് ഇരട്ടകളാണെന്ന് അറിഞ്ഞപ്പോൾ മാതാപിതാക്കൾ ഇവരെ ഉപേക്ഷിച്ചു. പിന്നീട് ഇവരെ എയിംസ് ആശുപത്രിയിലേക്ക് മാറ്റി. പിറന്നതും കളിച്ചതും വളർന്നതുമെല്ലാം ഒരുമിച്ച് കാഴ്ചയിലെ അപാര സൗന്ദര്യവും ഇഷ്ടങ്ങളിലെ ചേർച്ചയുമൊക്കെ ഇവരെ മറ്റുള്ള ഇരട്ടകളിൽ നിന്നും വ്യത്യസ്തരാക്കുന്നു. ഒടുവിൽ ലിംഗമാറ്റ ശസ്ത്രക്രിയ ചെയ്യാൻ തീരുമാനമെടുത്തതും ഒരുമിച്ച് തന്നെ. ആൺ ശരീരത്തിൽ നിന്നും പെൺ ശരീരത്തിലേക്ക് കൂടുമാറിയ മായലയും സോഫിയയുമാണ് ഇന്ന് വാർത്തകളിൽ നിറയുന്നത്. ബ്രസീലിലെ ടാപ്പിറ എന്ന നഗരത്തിലാണ് 19 ഇവർ ജനിക്കുന്നത്. ആണായി ജനിക്കുകയും പിന്നീടൊന്നിച്ച് ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തുകയും ചെയ്ത ലോകത്തിലെ ആദ്യത്തെ ഇരട്ടകളാണിവർ. ഞാൻ എന്റെ ശരീരത്തെ സ്നേഹിക്കുന്നു, പക്ഷേ എന്റെ ജനനിയന്ത്രണത്തെ ഇഷ്ടപ്പെടുന്നില്ല. അർജന്റീനയിൽ മെഡിസിൻ പഠിക്കുന്ന മായല പറയുന്നു, 3 മുതൽ പെൺകുട്ടിയാകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പലപ്പോഴും തന്നെ പെൺകുട്ടിയാക്കി മാറ്റണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു. സമാന അനുഭവം തന്നെയായിരുന്നു തനിക്കെന്ന് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ സോഫിയയും പറയുന്നു. 2 ഒരു ശരീരവുമായി ജീവിക്കുന്ന സയാമീസ് ഇരട്ടകളാണിവർ. അതിൻ്റെതായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇവർക്കുണ്ട്. ഒരുപക്ഷെ ഒരു സാധാരണ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇവർക്കും ചെയ്യാൻ സാധിക്കും. പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ടാണ് ഓരോ ദിവസവും ഇവർ തള്ളി നീക്കുന്നത്. മോഡലിംഗ് വരെ ഇവർ ചെയ്യുന്നുണ്ട്. ഇവരുടെ അവസ്ഥയിൽ ഇവർ പൂർണ്ണമായും സന്തോഷവതികളാണ്. നമ്മളെക്കാൾ കൂടുതൽ ജീവിതം ഇവർ ആസ്വദിക്കുന്നുണ്ട്. ഇന്നിവർ സ്കൂൾ കുട്ടികൾക്ക് ക്ലാസുകൾ വരെ എടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഒരു മോട്ടിവേഷനാണിത്. എന്തൊക്കെ കുറവുകൾ ഉണ്ടായാലും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് ഈ ഇരട്ടകൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ലോകത്തെ ഒരുപാട് ആളുകൾക്ക് പ്രചോദനവുമാണ് ഈ സഹോദരിമാർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തൂ.